265. എല്ലാവരും വിവാഹത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരും വിവാഹത്തിലേക്ക് വിളിക്കപ്പെടുന്നില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കും ജീവിത സാക്ഷാത്കാരമുണ്ടാകാം. അവരിൽ പലർക്കും യേശു ഒരു പ്രത്യേക മാർഗം കാണിച്ചു കൊടുക്കുന്നു. ദൈവരാജ്യത്തിനു വേണ്ടി അവിവാഹിതരായി ജീവിക്കാൻ അവരെ വിളിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പലരും ഏകാന്തതയുടെ ദുഃഖം സഹിക്കുന്നു. ഏകാന്തതയെ അവർ ഒരഭാവമായും നഷ്ടമായും മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും ഇണയെയോ കുടുംബത്തെയോ സംരക്ഷിക്കേണ്ടാത്ത ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യവും സ്വയാശ്രയവും സന്തോഷപൂർവം ആസ്വദിക്കാം. വിവാഹിതനൊരിക്കലും ചെയ്യാൻ കഴിയാത്ത അർത്ഥപൂർണവും സുപ്രധാനവുമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട സമയം ലഭിക്കും. ആരും ശ്രദ്ധിക്കാത്തവരെ അയാൾ പരിചരിക്കണമെന്നായിരിക്കാം ദൈവേഷ്ടം. തന്നോട് സവിശേഷമാം വിധം അടുത്തിരിക്കാൻ ദൈവം അവരെ വിളിക്കുക സാധാരണ സംഭവമാണ്. ദൈവരാജ്യത്തെ പ്രതി വിവാഹം വേണ്ടെന്ന ഒരാഗ്രഹമുണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. തീർച്ചയായും ഒരു ക്രൈസ്തവ വിളി വിവാഹത്തെയോ ലൈംഗികതയെയോ പുച്ഛിച്ചു തള്ളുന്നുവെന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. സ്വമനസാലയുള്ള അവിവാഹിത ജീവിതം സ്നേഹത്തിലും സ്നേഹം മൂലവും മാത്രമേ അഭ്യസിക്കാനാവൂ. ദൈവം മറ്റുള്ള സകലതിനേക്കാളും പ്രാധാന്യമർഹിക്കുന്നുവെന്നതിൻ്റെ സുശക്തമായ അടയാളമാണത്. അവിവാഹിത വ്യക്തി ലൈംഗിക ബന്ധം ഉപേക്ഷിക്കുന്നു, എന്നാൽ സ്നേഹം ഉപേക്ഷിക്കുന്നില്ല. ആഗതനാകുന്ന മണവാളനായ ക്രിസ്തുവിനെ കാണാൻ നിറഞ്ഞ ആഗ്രഹത്തോടെ അയാൾ പുറപ്പെടുന്നു. ക്രിസ്തുവിന് ഇന്ന് തന്റെ ജോലി ചെയ്യാൻ നമ്മുടേതല്ലാതെ കൈകളില്ല. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:7.